ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ മുഴുവൻ അപമാനിച്ച ഒരാളാണ് വി ഡി സവർക്കർ. മാപ്പെഴുതി കൊടുത്തു എന്നുള്ള ഒറ്റ കാരണമുണ്ട്. അങ്ങനെയുള്ള വി ഡി സവർക്കറുടെ ചിത്രം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ഭഗത് സിംഗിൻ്റെയൊക്കെ ചിത്രത്തിനോടൊപ്പം വളരെ സെക്കുലറായിട്ടുള്ള ജനകീയ പങ്കാളിത്തമുള്ള തൃശ്ശൂർ പൂരത്തിൽ പ്രദർശിപ്പിക്കാൻ കുടമാറ്റം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകം ശ്രദ്ധിക്കുന്ന ലോകത്തുള്ള എല്ലാ മലയാളികളും ശ്രദ്ധിക്കുന്ന ഒരു ചടങ്ങിനോടനുബന്ധിച്ച് പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ മൈതാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു മൈതാനമല്ല. അവിടെ ഫാദർ വടക്കൻ പരസ്യമായി വലിയ കൂട്ട കുർബാന നടത്തിയ സ്ഥലമാണ്. സരോജിനി നായിഡു വന്ന് പ്രസംഗിച്ച സ്ഥലമാണ്. എത്രയോ എത്രയോ സമരങ്ങൾ, എത്രയോ എത്രയോ വലിയ മനുഷ്യരുടെ പ്രസംഗങ്ങൾ കണ്ട സ്ഥലമാണ്. ആ സ്ഥലം സ്വകാര്യ ഒരു ഒരു മതാധിഷ്ഠിത സ്ഥലമാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശ്രമവും അവർ നടത്തിയത്. തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ, ആ കേരളം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഒരു കേരളമാണ്. പക്കം ഖാദർ അടക്കമുള്ള രക്തസാക്ഷികൾ, ക്യാപ്റ്റൻ ലക്ഷ്മി അടക്കമുള്ള വലിയ പോരാളികൾ, അവരെയൊക്കെ സംഭാവന ചെയ്ത കേരളമാണ്. ആ കേരളത്തിലാണ് ഇത് സംഭവിച്ചത്. തീർച്ചയായിട്ടും കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവിടെ നടന്നത്. എന്തായാലും അത് പ്രദർശന സമയത്ത് തന്നെ, പൂരം പ്രദർശന സമയത്ത് തന്നെ അത് കണ്ടെത്താനും ആ കുടമാറ്റം നടക്കുന്ന സമയത്ത് അത് ഒഴിവാക്കാനും ഒക്കെ സാധിച്ചത് വളരെ നല്ല കാര്യമായിട്ടാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. തീർച്ചയായിട്ടും വലിയ ജാഗ്രത ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട്. അതായത് കുടുംബങ്ങളിൽ നിന്നും ഇത്തരം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ മാറ്റി നിർത്തുവാൻ അതിനുള്ള പാഠങ്ങൾ